എൻ്റെ പൊന്നി ചങ്ങാതിമാരെ, ടെർമിഡോർ ടെർമിഡോർ എന്ന് കേട്ടിട്ടുണ്ട്. ഇവനാണ് ടെർമിഡോർ, അങ്ങ് യൂറോപ്പിനാണേ. ആദ്യം ഇവനെ ഇങ്ങനെ എടുത്തിട്ട് ഐസിലേക്ക് ഇട്ടാൽ നല്ലവണ്ണം കഴുകിയെടുക്കുക. കഴുകിയെടുത്ത് അതിലേക്ക് നാരങ്ങ ജ്യൂസ് ഇങ്ങ് നല്ലവണ്ണം കുഴിച്ച് ഇച്ചിരി ഉപ്പ് കല്ലും കുരുമുളക് പൊടിയും കൂടി ഇട്ട് അവനെ ഇങ്ങ് നല്ലവണ്ണം തിരുമ്മി ഇങ്ങ് പിടിപ്പിച്ചിങ്ങ് വെക്കുക. ശേഷം ഒരു പാത്രം എടുക്കുക, അതിലേക്ക് ഒലിവ് ഓയിൽ ഒഴിക്കുക, ബട്ടർ ഇടുക, എന്നിട്ട് ഇതുപോലെ ഇങ്ങ് മെൽറ്റാക്കി എടുക്കുക. ഈ കണ്ടില്ലേ, സെറ്റപ്പായി കഴിയുമ്പോഴേക്ക് അതിലേക്ക് കുറച്ച് മൈദയും കൂടെ ഇട്ട് ഇവനെ ഇങ്ങ് റോസ്റ്റ് ചെയ്യുക. മൈദ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ, കറക്റ്റ് കുക്കായിരിക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് പാലും കൂടെ ഇട്ട് ഇതുപോലെ ഇങ്ങ് മിക്സ് ചെയ്യുമ്പോഴേക്കൊരു സോസ് പോലെ വരും, അതായത് ഗ്രേവി കൺസിസ്റ്റൻസിയിൽ വരുന്ന കാണാം. എന്നിട്ട് അവനങ്ങ് സെറ്റായി ഒരു ടൈറ്റായ നിങ്ങൾക്ക് ആ കൺസിസ്റ്റൻസി കണ്ടില്ല, ആ അതിലേക്കാകുമ്പോഴേക്ക് അതിലേക്ക് കുറച്ച് ചീസും കൂടെ ഇട്ട് ഇവനങ്ങ് സെറ്റപ്പാക്കി ഇങ്ങ് മാറ്റി വെക്കുക. നേരെ വേറൊരു പാത്രം കൊടുത്തു, ആ പാത്രത്തിൽ ഒലിവ് ഓയിൽ കൊഴിക്കുക. ശേഷം നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ പ്രോൺസിനെ എടുത്തൊരു തീ അങ്ങ് കൊടുക്കുക. അതെ ഇതുപോലെ തീ പിടിക്കാതെ നോക്കണം കേട്ടോ, ദേഹത്തെങ്ങാനും. എന്നിട്ട് ഇവനങ്ങ് റെഡി ആയ ശേഷം കണ്ടില്ലേ, നേരെ അതിലേക്ക് ഇച്ചിരി ആ ചീസ് സോസ് അങ്ങ് ഇട്ടങ്ങ് മിക്സ് ചെയ്യുക നല്ലോണം. അപ്പോൾ ഇവനങ്ങ് പ്രോൺസ് സെറ്റപ്പായി ഒരു പരുവായിട്ടിരിക്കുന്നതാണ്. ശേഷം നമ്മൾ അടിപൊളി ഗ്ലാസ് എടുക്കുക, അതിലേക്ക് കുറച്ച് തക്കാളി ചെറിയ പീസായിട്ടിരിക്കുന്നത് അതിലേക്ക് ഇട്ട് കുറച്ച് ലെറ്റ്യൂസും കൂടെ ഇട്ട്, എന്നിട്ട് ഈ സാധനത്തിലേക്ക് നമ്മുടെ ദിൽകൃഷി ഇല്ലേ, ദിൽകൃഷി അവനെ ഇച്ചിരി ഇങ്ങ് ഒഴിക്കുക. വേണമെങ്കിൽ ഒഴിച്ചാൽ മതി, വേണമെങ്കിൽ ഒഴിക്കണം. എന്നിട്ട് ഈ പ്രോൺസ് ഇങ്ങനെ അടുക്കി നല്ല ഭംഗിയായിട്ട് വെച്ചോ. ഇതേ ഇത് കണ്ടില്ലേ ഇതുപോലെ. എന്നിട്ട് ഇതിൻ്റെ പൊക്കത്തേക്ക് ആ സോസ് അങ്ങ് ഒഴിച്ചു കൊടുക്കുക, ചീസ് സോസ്. ഇവനങ്ങ് ഒഴിച്ച് സെറ്റപ്പായി കഴിയുമ്പോഴേക്ക് ഇതിൻ്റെ സൈഡിലേക്ക് രണ്ട് ഗ്രില്ല് ചെയ്ത് പ്രോൺസ് ഇങ്ങനെ കാണിച്ച് വെക്കുക. സൈഡിൽ ഒരു തക്കാളി പീസും കൂടെ ഇങ്ങ് വെച്ചു, കാണാൻ ഇപ്പോൾ നല്ല ഭംഗിയായിരിക്കും. കൂടെ ഒരു ഒലീവ്സിൻ്റെ പീസും ഒരു ചില്ലിയും കൂടെ ഇങ്ങ് വെച്ച് കൊടുക്കുക. കെട്ടക്കെട്ടെന്ന് ഒരു വഴിക്ക് പോകുന്നതല്ലേ. കൂടെ ഒരു കൊട കണ്ടില്ലേ, നല്ല സെറ്റപ്പ് അമ്പർലാം കൂടെ വെച്ചു. കണ്ടിട്ട് കോതിയാവുന്നില്ലേ മക്കളെ.